വെൽക്കം ടു കേരള റെസിപ്പീസ്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചക്കക്കുരുമാങ്ങയുടെ റെസിപ്പിയാണ് നോക്കുന്നത്. ഇഷ്ടംപോലെ ചക്കയൊക്കെയുള്ള കാലമല്ലേ, നമുക്ക് അതിൻ്റെ റെസിപ്പി ഒന്ന് നോക്കാം. ഏകദേശം ഒരു 300 ഗ്രാം ചക്കക്കുരു എടുത്തിട്ടാണ് ഞാനിവിടെ കറി വയ്ക്കാനായിട്ട് പോകുന്നത്. ഇതിപ്പം ഞാൻ നന്നായിട്ടത് ക്ലീൻ ചെയ്ത് മുറിച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് ഒരു 3-4 പച്ചമുളകും കറിവേപ്പിലയും കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് ഒരു 2-3 ഗ്ലാസ് വെള്ളവും ഒഴിച്ച് ഒന്ന് വേവിച്ചെടുക്കാം. ഒരു 10-20 മിനിറ്റ് വേവിക്കണം. ആദ്യം നന്നായിട്ട് തിളച്ച് കഴിയുമ്പം പിന്നെ ചെറിയ തീയിലിട്ട് വേവിച്ചെടുക്കണം. നന്നായിട്ട് വേകണം. ഇത് കുക്കറിലിട്ടാലും കുഴപ്പമില്ല. ഇനി ഇത് വേകുന്ന സമയം കൊണ്ട് നമുക്കിതിനുള്ള അരപ്പ് തയ്യാറാക്കിയെടുക്കാം. തേങ്ങ ചിരണ്ടിയതും ഉള്ളിയും വെളുത്തുള്ളിയും പച്ചമുളകും മഞ്ഞൾപ്പൊടിയും കുറച്ച് ജീരകവും, ഒരു അര സ്പൂണിന് താഴെ ജീരകവും ചേർത്ത് നന്നായിട്ട് അരച്ചെടുക്കാം. നമ്മുടെ ചക്കക്കുരു ഇവിടെ വെന്ത് റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായിട്ടതൊന്ന് ഉടച്ചെടുക്കാം. ഒരു കൊഴുപ്പൊക്കെ കിട്ടാൻ വേണ്ടിയാണ് ഇത് ഉടച്ചെടുക്കുന്നത്. നമ്മളത് നന്നായിട്ട് ഉടച്ചെടുത്തിട്ടുണ്ട്. ചെറിയ ജീരകമാണ് ഞാൻ അരപ്പിന് അരയ്ക്കാൻ വേണ്ടി ഇട്ടത് കേട്ടോ. ഇനി നമുക്ക് ഈ അരപ്പ് ഈ ചക്കക്കുരുവിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് എന്തോരം ചാറാണോ വേണ്ടത് അതനുസരിച്ചിട്ടുള്ള വെള്ളം ചേർക്കണം. ഇത് തണുത്ത് കഴിയുമ്പോൾ കുറച്ചും കൂടെ കുറുകാൻ സാധ്യതയുണ്ട്, ഇത് നന്നായിട്ട് ഉടച്ചേക്കുന്നത് കൊണ്ട്. അപ്പം കുറച്ച് വെള്ളം അധികം ചേർത്താലും കുഴപ്പമില്ല. നമ്മുടെ കറിക്ക് പുളി കൂടാൻ പാകത്തിനുള്ള മാങ്ങ നമ്മൾ എടുക്കണം. ഞാനിവിടെ ചെറിയ 2 മാങ്ങയാണ് എടുത്തിരിക്കുന്നത്, നല്ല പുളിയുള്ള പച്ചമാങ്ങ. അത് നമുക്ക് ചേർത്ത് കൊടുക്കാം. അതിന് മുമ്പ് നമുക്ക് ഈ കറിക്ക് വേണ്ട ഉപ്പ് ചേർത്ത് കൊടുക്കണം. ഇനി നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന മാങ്ങയും കൂടെ ചേർത്ത് ഒന്ന് ഇളക്കിയതിന് ശേഷം നന്നായിട്ട് തിളച്ച് കഴിഞ്ഞ് ചെറുതീയിലിട്ട് ഒരു 3 മിനിറ്റ് അടച്ചു വെച്ച് വേവിക്കണം. ആ സമയം കൊണ്ട് മാങ്ങയും അരപ്പും വെന്ത് കിട്ടുന്നതാണ്. ഇപ്പോൾ 3 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. മാങ്ങയും അരപ്പും ഒക്കെ വെന്ത് കറി പാകമായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് കടുക് പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം. അതിനായി നമുക്ക് വേറൊരു പാൻ വെച്ച് എണ്ണ ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് കടുകിട്ട് കൊടുത്തിട്ട് ചുമന്നുള്ളി ചെറുതായിട്ട് അരിഞ്ഞതും കറിവേപ്പിലയും കൂടെ ഇട്ട് നമുക്കത് മൂപ്പിച്ചെടുക്കാം. ഉള്ളിയൊക്കെ നന്നായി മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു കളറിന് വേണ്ടി അതിലേക്ക് ഒരു 2-3 നുള്ള് ചുമന്ന മുളക് പൊടി ചേർത്ത് കൊടുക്കാം. അത് വേണ്ടെങ്കിൽ 2-3 വറ്റൽമുളക് മുറിച്ചിട്ടാലും മതി. ഇപ്പോൾ ഒരു നല്ലൊരു കളർ കിട്ടും. നമുക്കിനിപ്പം കറിക്കകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് നന്നായിട്ടിതൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇത് തണുത്ത് കഴിയുമ്പോൾ കുറച്ചും കൂടെ കുറുകി വരും. നമ്മുടെ ചക്കക്കുരുമാങ്ങാക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. താങ്ക് യു.